മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലെ വേടൻ എഴുതിയ കുതന്ത്രം എന്ന പാട്ടിൽ പെരിയാറിനെ കുറിച്ച് എഴുതിയ ഒരു ഭാഗമുണ്ട്. ആ വരികൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പെരിയാറിൻ അരുമകളല്ലേ, കാൽ തൊടും മണ്ണെല്ലാം മലിനമല്ലേ, അടയാളങ്ങൾ ഉടഞ്ഞവരല്ലേ, ശ്വസിച്ചതെല്ലാം പുക പടലമല്ലേ. ഒരു 100 കൊല്ലം കഴിഞ്ഞാലും ഈ വരികൾ അന്നും പ്രസക്തമായി തന്നെ നിലനിൽക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. കാരണം അന്നും പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്നവരുടെ ദുരിതം ഇന്നും ഇന്നലകളിലുമൊക്കെ നിലനിന്നതുപോലെ ഈ ഭൂമി അവസാനിക്കുന്നതുവരെ നിലനിൽക്കും. ആർക്കും, ഒരു അധികാരികൾക്കും അവരുടെ ദുരിതത്തിന് ശാശ്വത പരിഹാരം ഇന്ന് വരെ കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല. അതിനൊട്ട് തയ്യാറാകുകയുമില്ല എന്ന കാര്യം ഈ കാലം കൊണ്ട് തെളിയിച്ചതാണ്. പെരിയാറിൻ്റെ തീരവാസികളുടെ പ്രശ്നം ഒരു സ്ഥിരം പ്രശ്നമായും ആ വാർത്തകൾ സ്ഥിരം വാർത്തയായും കണ്ട് അധികാരികളും മറ്റ് പരിസ്ഥിതി പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും നിസ്സാരവൽക്കരിച്ച് കടന്നു പോകുന്നത് ഇന്ന് കേരളത്തിലെ സാധാരണ കാഴ്ചകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു. പെരിയാറിൽ വൻതോതിൽ രാസമാലിന്യം ഒഴുക്കിയെന്നതും മീനുകൾ കൂട്ടമായി ചത്തു പൊങ്ങുന്നതും ഹോട്ട് ന്യൂസ് അല്ലാത്ത ദൈനംദിന വാർത്തകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ അധികാരികളും മറ്റ് ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരും അറിഞ്ഞിരിക്കേണ്ട ഒന്നുണ്ട്. പെരിയാർ ഏറെക്കുറെ അല്ല, മുഴുവനായി തന്നെ വിഷപ്പെരിയാറായി മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം. അത്തരത്തിൽ നമ്മളെയെല്ലാം ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ആശങ്ക ഉളവാക്കുന്ന റിപ്പോർട്ടുകളാണ് പെരിയാറിൻ്റെ കരയിൽ നിന്നും പുറത്തു വരുന്നത്. അതായത്, പെരിയാറിൻ്റെ 2 കരകളിലുമായി പ്രവർത്തിക്കുന്ന വിവിധ വ്യവസായ ശാലകളിൽ നിന്നും പെരിയാറിലേക്ക് ഒഴുക്കിവിടുന്ന അപകടകാരികളായ രാസമാലിന്യം ഒരു നാടിനെ മുഴുവൻ രോഗാതുരമാക്കിയിരിക്കുകയാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏലൂർ എടയാർ മേഖലകളിലെ ക്യാൻസർ ബാധിതരുടെ എണ്ണം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. ഈ ഭാഗങ്ങളിലുള്ള മിക്ക കുടുംബങ്ങളിലും ഒരു ആസ്മ രോഗിയെങ്കിലും ഉണ്ടായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. അസ്ഥി ഹൃദയ സംബന്ധമായ അസുഖം ബാധിക്കുന്നവരുടെ എണ്ണവും കുത്തനെ ഉയരുന്നതായി പഠന റിപ്പോർട്ടുകൾ പറയുന്നു. വിഷം അണപൊട്ടിയൊഴുക്കുന്ന ഏലൂർ ഇടയാർ മേഖലകളിൽ രോഗികളില്ലാത്ത ഒരു കുടുംബം പോലുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പഠനങ്ങളെല്ലാം ഇത്തരം രോഗികളുടെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ പ്രദേശങ്ങളിലെ രോഗബാധ സംബന്ധിച്ച് ഏലൂരുമായി ഭൂമിശാസ്ത്രപരമായ സാദൃശ്യമുള്ള പിണ്ടിമന പഞ്ചായത്തുമായി നടത്തിയ താരതമ്യ പഠനത്തിൽ പിണ്ടിമനയെ അപേക്ഷിച്ച് 23 അസുഖങ്ങൾ ഏലൂരിൽ കൂടുതലെന്നായിരുന്നു സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. പെരിയാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച വെള്ളം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് അപകടകരമാം വിധം രാസമാലിന്യങ്ങൾ ഉണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരമാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൻ്റെ പരിശോധനയിലും ഉയർന്ന അളവിൽ രാസമാലിന്യം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ പരിശോധനയിൽ മാത്രം രാസമാലിന്യമില്ലാതെ പെരിയാറിന് ക്ലീൻ ചിറ്റാണ് നൽകിയിരിക്കുന്നത്. അതേസമയം കുസാറ്റിലെ റിപ്പോർട്ടിൽ അപകടകാരിയായ അമോണിയയുടെ അളവ് ഒരു സാമ്പിളിൽ മാത്രം ലിറ്ററിൽ 60 മില്ലിഗ്രാം ഉണ്ടെന്നാണ് കണക്ക്. നൈട്രേറ്റിന്റെ അളവ് 139.9 മില്ലിഗ്രാം പെർ ലിറ്ററും സൾഫേറ്റിന്റെ അളവ് 14.297 മില്ലിഗ്രാം പെർ ലിറ്ററും ഈ സാമ്പിളിൽ നിന്ന് കണ്ടെത്തി. മറ്റ് സാമ്പിളുകളുടെ ഫലമെല്ലാം കുഫോസിലെ പരിശോധനാ ഫലത്തിനൊപ്പം നിൽക്കുന്നതാണ്. കുഫോസിൽ സൾഫേറ്റ് ലിറ്ററിൽ 176.9 മില്ലിഗ്രാമും അമോണിയ ലിറ്ററിൽ 3.296 മില്ലിഗ്രാമുമാണ്. സൾഫേറ്റും കാൽസ്യവും വളരെ ഉയർന്ന അളവിൽ തന്നെ. എന്നാൽ ഇതേ ഭാഗത്ത് നിന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ശേഖരിച്ച് പരിശോധിച്ച വെള്ളം പരിശുദ്ധമാണെന്നാണ് റിപ്പോർട്ട്. പെരിയാറിന്റെ 2 കരകളിലുമുള്ള വ്യവസായ ശാലകളിൽ ഒന്നിൽ പോലും മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന് 2016 കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധിച്ച് ദേശീയ ഹരിത ട്രിബ്യൂണലിന് റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. എന്നാൽ വർഷം 8 കഴിഞ്ഞിട്ടും ഇതുവരെയായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. എന്നാൽ 2022 വന്ന ഈ വാർത്ത നിങ്ങളൊന്ന് കാണുക. ക്യാൻസറും ആസ്മയും ഹൃദ്രോഗവും ഉൾപ്പെടെയുള്ള രോഗങ്ങൾ 16 മടങ്ങ് വരെ അധികമുണ്ടെന്ന് വിദഗ്ധ സമിതി കണ്ടെത്തിയിരുന്നു. ഈ റിപ്പോർട്ടിനെ തുടർന്ന് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇവിടുത്തെ ജനങ്ങൾക്ക് ഏർപ്പെടുത്തിയെങ്കിലും 1 വർഷത്തിന് ശേഷം നിന്നുപോയി. പഠന സമിതിയിലെ അംഗം കൂടിയായ പരിസ്ഥിതി പ്രവർത്തകൻ പുരുഷൻ ഏലൂർ ഇതിനായി ഇപ്പോഴും നിയമ പോരാട്ടം തുടരുകയാണ്. 8 കമ്പനികൾക്ക് മാത്രമാണ് സംസ്കരിച്ച മലിനജലം നിർദ്ദിഷ്ട അളവിൽ പെരിയാറിലേക്ക് ഒഴുക്കാനുള്ള അനുവാദമുള്ളത്. എന്നാൽ എല്ലാ ഫാക്ടറികളും നിർബാധം രാസമാലിന്യം ഒഴുക്കുകയാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇതിന് മൗനാനുവാദം നൽകുകയും ചെയ്യുന്നു. ഇടയാർ ഏലൂർ മേഖലകളിൽ പെരിയാറിന്റെ 2 ഭാഗത്തും ഫാക്ടറികളിൽ നിന്ന് രാസമാലിന്യം പെരിയാറിലേക്ക് ഒഴുക്കുന്ന അനധികൃത ഔട്ട്ലെറ്റുകൾ കാണാം. അപകടകാരിയായ രാസമാലിന്യങ്ങളാണ് ഇതിലൂടെ പുഴയിലേക്ക് ഒഴുക്കിവിടുന്നത്. മാലിന്യ കുഴലുകളും ഇവിടെ നിരവധിയുണ്ട്. ഇതിലും 10 മടങ്ങ് അധികമാണ് പുഴയുടെ താഴെ തട്ടിലേക്ക് നേരെ മാലിന്യമൊഴുക്കുന്ന ഔട്ട്ലെറ്റുകൾ. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് വ്യവസായ ശാലകൾ പെരിയാറിലേക്ക് രാസമാലിന്യം ഒഴുക്കുന്നത്. എത്രയും വേഗം ഈ പ്രശ്നങ്ങൾക്ക്
സർക്കാർ ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ ആപത്താണ് ഏരൂർ, ഇടയാർ, മഞ്ഞുമ്മൽ പോലുള്ള പെരിയാറിന്റെ പ്രദേശങ്ങളെയും അവിടുത്തെ സാധാരണക്കാരെയും കാത്തിരിക്കുന്നത്.